എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ അപ്പൂപ്പ ഹൊക്കാഗ ആള് പറയും ആ മാസ്ക് ഇട്ട് വരുന്നവൻ അതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഇവൻ തന്നെയാണ് യഥാർത്ഥ മാതൃ ഉച്ചിഹ. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ മാതൃ ഉച്ചിഹയെ കാണിക്കും. ആളിപ്പോ താഴെ ചുറ്റും കൂടിയിരിക്കുന്ന ആ ഷിനോബികളെ അവരെ മുഴുവൻ നോക്കും. എന്നിട്ട് മിസുകാഗയോട് ചോദിക്കും, ഇവരെല്ലാവരും മറ്റു പല രാജ്യങ്ങളിലുള്ള ഷിനോബികളാണല്ലോ, ഇത് ശരിക്കും അലയൻ്റ് ഷിനോബി ഫോഴ്സ് ആണോ, ഇവിടെ ഇപ്പോ വാർ നടക്കുകയാണോ, എന്നെ എന്തിനാ ഇവിടേക്ക് റീആനിമേഷനിലൂടെ കൊണ്ടുവന്നേ, ഇത് ക്രിയേറ്റ് ചെയ്ത ആള് അതാരാണെന്ന് ചോദിക്കും. ഉടനെ സെക്കൻഡ് മിസുകാഗയുടെ ബോഡിയിലേക്ക് ഇപ്പൊ കബൂട്ടോ വരും. കബൂട്ടോ പറയും, നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് അത് ഞാനാണ്, ഞാനാണ് ഈ ഒരു വലിയ യുദ്ധത്തിന് പോലും തുടക്കം കുറിച്ചത്. കബൂട്ടോ പറയും, നിനക്ക് പഴയതിനെ കഴിഞ്ഞും കൂടുതൽ പവർ ഞാൻ തരുന്നുണ്ട്, നിന്റെ ലെജൻഡറി ഉച്ചിഹ പവർ അതെന്താണെന്ന് നീ കാണിച്ചു കൊടുക്കണം, അതിനാവശ്യമായിട്ടുള്ള സ്ട്രെങ്ത്, പവർ, ഫെസിലിറ്റി അത് മുഴുവൻ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. മാതുരയും കബൂട്ടോയും അവരങ്ങനെ ഓരോ കാര്യങ്ങള് സംസാരിക്കുന്നതിനിടയില് ഇപ്പൊ ഗാറ അവന്റെ സാൻഡ് പവർ വെച്ച് ഇപ്പൊ മാതുരയെ അങ്ങനെ അടിച്ചു തെറിപ്പിക്കുകയാണ്. താഴെ വീണ മാതുര ഇപ്പൊ ഫുൾ കലിപ്പില് എഴുന്നേറ്റ് നിൽക്കും. എന്റെ റിയൽ പവർ അത് കാണിക്കാൻ സമയമായെന്ന് പറഞ്ഞ് ഇപ്പൊ മാതുര നമ്മുടെ ആൾക്കാർക്ക് നേരെ ഓടിയടുക്കും. അപ്പൂപ്പ ഹൊക്കാഗ ആളത് കണ്ട് നിലവിളിച്ച് പറയും, മാതുര അവൻ നമ്മളെ തന്നെ ലക്ഷ്യമാക്കിയാണ് ഇവിടേക്ക് ഓടിയെടുക്കുന്നത്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും വലിയ അപകടമാണ്. അടുത്ത സെക്കൻഡ് തന്നെ ഇപ്പൊ മാതുര ആളിപ്പോ ആ ഷിനോബി ഫോഴ്സുകൾക്കിടയിലേക്ക് അങ്ങനെ ഇടിച്ചു കയറി സെക്കൻഡുകൾ വെച്ച് ആൾക്കാരെ തല്ലി തല്ലി കൊല്ലുകയാണ്. ചോര തുളുമ്പി ഒരുപാട് പരിക്കുകൾ പറ്റി ഷിനോബികള് അവരങ്ങനെ എടുത്തെറിയപ്പെടും. മാതുരയുടെ ശരീരം കണ്ണ് അത് വളരെ ഫാസ്റ്റില് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ആ മൂവ്മെന്റുകൾക്കനുസരിച്ച് അവന്റെ കൈയും കാലും ഒക്കെ തന്നെ ഇപ്പൊ പ്രവർത്തിച്ച് ഒക്കെ തന്നെ വമ്പ സ്പീഡില് അങ്ങോട്ടും ഇങ്ങോട്ടും ചന്നം പിന്നെ തെറിച്ച് ഷിനോബീസിനെ ഓരോരുത്തരെയായിട്ട് അങ്ങനെ ഇല്ലാതാക്കുകയാണ്. അപ്പൊ അതേസമയം ഇപ്പൊ സെക്കൻഡ് ഫിജുകാഗ ആളിപ്പോ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ഇവിടെ അപ്പൂപ്പ ഹൊക്കാഗയാണെങ്കിൽ ഫിജുകാഗയെ അങ്ങനെ സ്കെച്ചിട്ട് നിൽക്കുകയാണ്. കാരണം ഫിജുകാഗയ്ക്ക് ആൾക്കിപ്പോ പകുതി പവറേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ചാടി ചാടി നിൽക്കും. അപ്പൂപ്പന്റെ കൂടെ തന്നെ നമ്മുടെ ഗാറയും ഉടനെ ടെമരി അവളിപ്പോ അവരെ രണ്ടുപേരെയും അങ്ങനെ തടഞ്ഞു വെക്കും. ഈ സമയത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്യരുത്, കാരണം ഓൾറെഡി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നേരമായി ഫൈറ്റ് ചെയ്യുന്നു, നിങ്ങൾക്കിപ്പോ ഒട്ടും എനർജി ഇല്ല. ഒരല്പസമയം റെസ്റ്റ് ചെയ്ത് അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇനി ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ മാതുര ആണെങ്കിൽ രണ്ട് വാൾ ഉപയോഗിച്ച് ഓരോരുത്തരെയും അറഞ്ചം പൊറഞ്ചം വെട്ടിയെറിയും. കയ്യിൽ കിട്ടുന്ന പേപ്പർ ബോംബ്, കത്തി അതൊക്കെ നിമിഷ നേരം കൊണ്ട് ഓരോരുത്തരുടെ ബോഡിയിൽ കുത്തിയിറക്കും. ഭൂമിക്കടിയിലൂടെ വരുന്നവനെ അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് ഗെഞ്ചിപ്സൂൽ വീഴ്ത്തി നിലത്തടിച്ച് തല്ലിക്കൊല്ലും. ഇവിടെ കുട്ടപ്പനാണെങ്കിൽ അവന്റെ ക്ലൗൺസിനെ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം ഓൾറെഡി കുട്ടപ്പൻ ഒരുപാട് ക്ലൗൺസ് ക്രിയേറ്റ് ചെയ്തു. മാത്രമല്ല അവന്റെ പവർ ഒരുപാട് ഉപയോഗിച്ച് അറ്റാക്കും ചെയ്തു കഴിഞ്ഞു. അപ്പോ ഒരു വിങ് സ്റ്റൈൽ അറ്റാക്ക് അതങ്ങനെ മാതുരയുടെ ബോഡിയിൽ അടിച്ചു വീഴും. ആ ഒരു അടിയിൽ മാതുര തെറിച്ചു പോവും. അവൻ ചുറ്റും നോക്കും. അപ്പൊ അവൻ കാണും നമ്മുടെ ടെമരി, അവളാണ് വിങ് സ്റ്റൈൽ ഉപയോഗിച്ച് അവനെ അടിച്ചു തെറിപ്പിച്ചത്. അവനിപ്പോ ഫുൾ കലിപ്പില് ഹെവി ഫയർ അതെല്ലാവിടത്തേക്കും അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട മറ്റ് 100 ഷിനോബികള് അവരുടെ പവർ ഉപയോഗിച്ച് ഒരുപാട് വെള്ളം ആ തീക്ക് നേരെ അങ്ങനെ തുപ്പാനായിട്ട് ആരംഭിക്കും. പക്ഷെ മാതുര അവൻ ഫയർ ബോംബുകള് അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ പല ഭാഗത്തേക്കും വലിച്ചെറിയും. എന്നിട്ട് വീണ്ടും എടുത്തു ചാടി വാൾ ഉപയോഗിച്ച് അച്ചറം പൊച്ചറം ഫൈറ്റ് ചെയ്യും. ഗാറയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടിക്കൂടി വരും. ഗാറ പറയും, എന്നെ ഞാൻ നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല, ഇതാണ് എന്റെ ടൈം എന്ന് പറഞ്ഞ് ഇപ്പൊ ഗാറ അവൻ സാൻഡ് പവർ ഉപയോഗിച്ച് മാതുരയെ ലോക്ക് ചെയ്യാൻ അവന്റെ പിന്നാലെ പോവും. പക്ഷെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവൻ ഓരോ തവണയും ഗാറയെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ അവനൊരു ജയിന്റ് റെസൺ കണ്ണ് അത് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മാതുരയ്ക്ക് നേരെ വരിക. അത് കണ്ട് അപ്പൂപ്പ ഹൊക്കാഗ ഇപ്പൊ എർത്ത് സ്റ്റൈല് ആ ഒരു ജിപ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു വലിയ വാള് ക്രിയേറ്റ് ചെയ്ത് അതിൽ മാതുരയെ മുകളിലേക്ക് കൊണ്ടുപോകും. മുകളിലെത്തിയ മാതുരയുടെ തലയില് കുട്ടപ്പൻ ആ റെസൺ കണ്ണ് അതെടുത്തൊരു ഒറ്റ അടി അടിക്കും. ആ ഒരു അടിയില് മാതുര അവനവന്റെ 19-ാമത്തെ അടവ് അത് പുറത്തെടുക്കും. അവനിപ്പോ സുസാനയെ ക്രിയേറ്റ് ചെയ്യും. സുസാന അവനവന്റെ കയ്യില് വലിയ രണ്ട് സ്ക്വാഡുമായിട്ട് അവിടെയുള്ള ജനങ്ങളെ നിർത്താതെ ആക്രമിക്കുകയാണ്. കുട്ടപ്പനാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഇരുന്ന് ഇപ്പൊ അവന്റെ സേജ് ജിപ്സുവിലേക്ക് പോവാൻ ശ്രമിക്കും. കട്ട് ചെയ്ത ഗാറ അവനവന്റെ സാൻഡ് പവർ വെച്ച് സുസാനെ പിടിച്ച് വലിക്കുകയാണ്. പക്ഷെ അവൻ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടും അതിനെ കൺട്രോൾ ചെയ്യാനാവില്ല. ഇവിടെ കുട്ടപ്പൻ അവനാണെങ്കിൽ റസൻഗൺ ഷൂരിംഗം ക്രിയേറ്റ് ചെയ്ത് സുസാനയ്ക്കടുത്തേക്ക് ഓടിയടുക്കും. അപ്പൊ അപ്പൂപ്പ ഹൊക്കാഗ ആളിപ്പോ
ഗാരയുടെ സാൻഡ് പവർ, ഗാരയുടെ സാൻഡ് പാത്രം അതിൽ ടച്ച് ചെയ്ത് അവന്റെ സാൻഡിന്റെ കനം അത് മുഴുവനായിട്ട് കുറയ്ക്കും. ഗാറക്കാണെങ്കിൽ ഇപ്പൊ ഈസി ആയിട്ട് അവന്റെ സാൻഡ് പവർ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഗാറ അവന്റെ സാൻഡ് പവർ വെച്ച് സുസാനയുടെ ബോഡിയിലുണ്ടായിരുന്ന മാതുരയെ പിടിച്ചു വലിച്ച് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരും. കുട്ടപ്പനാണെങ്കിൽ മാതുരയ്ക്ക് നേരെ അവന്റെ ശരീങ്കൻ അതങ്ങനെ വലിച്ചെറിയും. അത് കണ്ട മാതുര അവനവന്റെ കണ്ണുപോലും ഡെവലപ്പ് ചെയ്ത് അതിപ്പോ റെനീങ് കണ്ണാക്കി മാറ്റും. മാതുരയുടെ റെനീങ്കം പവർ അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഫ്രീസ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ മാസ്ക് വെച്ച ആള് അവൻ മാതുര അല്ലെങ്കിൽ പിന്നെ ശരിക്കും ആരാ? അവൻ എന്തിനായിരിക്കും മാതുരയുടെ പേരും പറഞ്ഞ് ഈ കള്ളക്കളികൾ മുഴുവൻ കളിച്ചോണ്ടിരിക്കുന്നത്? ഹൊക്കാഗെ ആന്റിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ തല പെരുത്തു വരും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസൊക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കേണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനല് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ, നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ മാതുര അവനിപ്പൊ കബൂട്ടോട് ചോദിക്കും, നീ സത്യത്തില് എന്റെ ബോഡിയിൽ എന്താ ചെയ്തേ? അതിന് കബൂട്ടോ പറയും, ഞാൻ ഒറോച്ചിമാറുവിന്റെ കൂടെ കൂടി ഒരുപാട് കാര്യങ്ങള് റിസർച്ച് ചെയ്തിരുന്നു. അങ്ങനെ നിന്റെ പവറിനെ കുറിച്ച് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഇപ്പൊ നിന്നെ കൊണ്ട് സ്റ്റേജ് മോഡിൽ പോലും പോവാനായിട്ട് സാധിക്കും. അത് കേട്ട് മാതുര ചിരിക്കും. മാതുര പറയും, നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ അടുത്ത സെക്കൻഡില് എന്തോ ഒരു ജിപ്സ് ഉപയോഗിച്ച് സുസാനെ പോലെ മറ്റൊരു സാധനത്തെ അവിടെ ക്രിയേറ്റ് ചെയ്യും. സുസാനയ്ക്ക് ഒരു തലയാണെങ്കിൽ ഇതിന് രണ്ട് തല. നമ്മുടെ ആൾക്കാർ ശ്വാസം അടക്കി പിടിച്ച് ഇപ്പൊ അതിനെ നോക്കും. ഉടനെ അവിടെ മുഴുവൻ ഇപ്പൊ ഇരുട് വന്ന് അങ്ങനെ നിറയും. അവർക്ക് പരസ്പരം കാണാൻ പോലും പ്രോപ്പറായിട്ട് കഴിയില്ല. അപ്പോഴായിരിക്കും അവർ മുകളിലേക്ക് നോക്കുക. കറുത്തിരുണ്ട എന്തോ ഒരു വലിയ ബോള് പോലത്തെ സാധനം ഇപ്പൊ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നിൽക്കുന്ന പ്രദേശത്തെ കഴിഞ്ഞും ഒരുപാട് വലിപ്പം കൂടിയ എന്തോ ഒരു വലിയ സാധനം അതിപ്പോ നമ്മുടെ ആൾക്കാരെ ലക്ഷ്യമാക്കി പതിയെ പതിയെ താഴേക്ക് വരികയാണ്. അതിന് അപ്പൂപ്പ ഹൊക്കാഗ ആളുറപ്പിച്ച് പറയും, എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഗിവപ്പ് ചെയ്യാൻ പാടില്ല. ഇത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് ആളിപ്പോ മാതുരയുടെ ആ ഒരു പവർ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഉടനെ ഗാറ നിലവിളിച്ച് പറയും, എല്ലാവരും ജീവനും കൊണ്ട് ഓടിക്കോ, ആ ഒരു പവർ താഴേക്ക് വീണ പിന്നെ ആർക്കും ജീവൻ ബാക്കിയുണ്ടാവില്ല. ഷിനോബികൾ അത് കേൾക്കേണ്ട താമസം ഇപ്പൊ എല്ലാവരും ചിതറിത്തെറിച്ച് ഓരോ ഭാഗത്തേക്ക് പോവും. ഇവിടെ കബൂട്ടോ അവനിപ്പോ മാതുരയോട് ചോദിക്കും, ഈ ഒരു പവർ അത് താഴെ പതിച്ച നമ്മളും അതിൽ മരണപ്പെടില്ലേ? അതിന് മാതുര പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി റീആനിമേറ്റഡ് ആയി ഇവിടേക്ക് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും സംഭവിക്കില്ല. അപ്പൊ അതേ സമയം ലോങ് ഷോട്ടില് അപ്പൂപ്പ ഹൊക്കാഗ ആളിപ്പോ ആ ഒരു പവറിന് നേർക്ക് അങ്ങനെ ഫുൾ സ്പീഡില് ഫ്ലൈ ചെയ്ത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂപ്പ ഹൊക്കാഗ ആളിപ്പോ അങ്ങനെ പോയി ആ ബോളിൽ ടച്ച് ചെയ്യും. എന്നിട്ട് ആളുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആളുടെ ജിപ്സ് ഉപയോഗിച്ച് ആ ബോളിന്റെ ശക്തി അത് കുറച്ച് കൊണ്ടുവരും. അപ്പൊ ഗാറ അവന്റെ സാൻഡ് പവർ ഉപയോഗിച്ച് ഒരു സ്റ്റാൻഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ആ ബോളിനെ താഴേക്ക് വിടാതെ അങ്ങനെ തടഞ്ഞു വെക്കും. അത് കണ്ട് മാതുര ചിരിക്കും. അവൻ വീണ്ടും ഇപ്പൊ അടുത്തൊരു ബോൾ കൂടെ അവിടേക്ക് ക്രിയേറ്റ് ചെയ്യും. ഉടനെ രണ്ട് ബോളും കൂട്ടിയിടിച്ച് ഭൂമി പോലും ഒരു സെക്കൻഡ് ആടി ഒലയും. ഹെഡ്ക്വാർട്ടേഴ്സിലാണെങ്കിൽ അതിന്റെ ശബ്ദം അതങ്ങനെ നിഴങ്ങലിച്ച് കേൾക്കും. അതങ്ങനെ പവർഫുൾ ആയിട്ട് കേൾക്കുകയാണ്. മാത്രമല്ല ഹെഡ്ക്വാർട്ടേഴ്സ് അതിപ്പോ കിടിങ്ങി വരയ്ക്കാൻ തുടങ്ങും. ഷിക്കാഗോ ആണെങ്കിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടെ ഉണ്ടായിരുന്ന ഷിനോബികള് അവരിലൊരു 90 പേരും മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗാറയും ടമരിയും അവർ രണ്ടുപേരും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കുട്ടപ്പൻ അവനും ഇപ്പൊ സേഫാണ്. കുട്ടപ്പൻ ഓടി വന്ന് ഇപ്പൊ അപ്പൂപ്പ ഹൊക്കാഗെ ആളെ ചെക്ക് ചെയ്യും. ഭാഗ്യത്തിന് ആള് മരിച്ചിട്ടില്ല. അതേസമയം കബൂട്ടോയ്ക്ക് ഈ ഒരു പവർ അത് ഒരുപാട് ഇഷ്ടാവും. കബൂട്ടോ പറയും, ഇതാണല്ലേ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ ആ ഒരു ബ്രഹ്മാണ്ട പവർ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കബൂട്ടോ മാതുരയോട് ചോദിക്കും, ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ടുള്ള നിന്റെ ആ ഒരു ഫൈറ്റ് അന്ന് നീ ആക്ച്വലി മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അന്ന് നിനക്ക് എക്സ്ട്രാ പവർ കിട്ടി, ഞാൻ പറയുന്നത് സത്യമല്ലേ? മാതുര ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അവനിപ്പോ അവന്റെ സമറിൻ ആനിമലിനെ
അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ആക്ച്വലി അവന്റെ സമരൻ ആനിമല് അത് കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ നൈൻ ടെയിലാണ്. നൈൻ ടെയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാനായിട്ട് ഇപ്പൊ ശ്രമിക്കാൻ ആരംഭിക്കും. കുട്ടപ്പനെ കൊണ്ടാണെങ്കില് ഇപ്പൊ ആ വേദന അത് സഹിക്കാൻ കഴിയില്ല. ഇവിടെ മാധുര അവ ഫുൾ കലിപ്പില് ഇപ്പൊ കബൂട്ടോട് ചോദിക്കും, എന്റെ നൈൻ ടെയില് അതിപ്പോ എവിടെയുണ്ട്? അതിന് കബൂട്ടോ പറയും, ആ ഒരു നൈൻ ടെയിലിന് വേണ്ടിയാണ് ഈ ഒരു യുദ്ധം പോലും. അത് നിന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്, ആ കാണുന്ന കുട്ടപ്പന്റെ ബോഡിയില്, ആ കാണുന്ന നറൂട്ടോ കുട്ടപ്പന്റെ ബോഡിയില് അതിനെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കബൂട്ടോ പറയും, അവരെ കാണും പോലെയല്ല, അവന് ഒരുപാട് പവറുണ്ട്, അത്ര എളുപ്പത്തില് അവന്റെ ബോഡിയിൽ നിന്ന് ആ നൈൻ ടെയിലിനെ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതിന് മാധുര പറയും, ഞാൻ വിചാരിച്ച പുഷ്പം പോലെ അത് സാധിക്കും, പക്ഷെ ഇവനെ കൊണ്ട് യാതൊരു പ്രയോജനവും, കാരണം ഇത് അവന്റെ വെറും ക്ലൗണാണ്, അവന്റെ റിയൽ ബോഡി അതാണ് കണ്ടുകിട്ടേണ്ടത്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് വുഡ് സ്റ്റൈൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.